യുവ ഡോക്ടർ ഷഹ്നയുടെ ആത്മഹത്യയിൽ സുഹൃത്ത് ഡോക്ടർ റുവൈസിനെതിരെ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. സംഭവത്തിൽ ഷഹ്നയുടെ അമ്മയുടെയും സഹോദരിയുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം PG വിദ്യാർത്ഥിനി 28 വയസ്സുള്ള ഷഹ്നയെ തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെഞ്ഞാറമൂട് മൈത്രി നഗർ ജാസ് മൺസിലിൽ പരേതനായ അബ്ദുൾ അസീസിന്റെയും ജമീലയുടെയും മകളാണ് ഷഹ്ന. ഷഹ്നയും സുഹൃത്തുമായുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നു. എന്നാൽ വിവാഹം മുടങ്ങിയതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു പെൺകുട്ടി. എല്ലാവർക്കും പണം മതി, എല്ലാത്തിനും മുകളിൽ പണമാണ് എന്നെഴുതിയ കുറിപ്പും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത മുറിയിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ആരോപണ വിധേയനായ റുവൈസിനെ PG അസോസിയേഷൻ സംഘടനാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയോട് അമ്മയും സഹോദരിയും റുവൈസിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് മൊഴിയെടുത്തതും കേസ് രജിസ്റ്റർ ചെയ്തതും. വളരെയേറെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഷഹന എന്ന മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ദാരുണമായിട്ടുള്ള അന്ത്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചു. ഷഹനയുടെ വിവാഹ ആലോചന നടന്നിരുന്നു. പല വിവാഹാലോചനകൾ വന്ന സമയത്തും അവൾക്ക് വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ആലോചന മുന്നോട്ട് പോയിരുന്നില്ല. പക്ഷേ ഈ ആലോചന ഇപ്പം വന്നപ്പോൾ അവൾക്ക് നല്ല താല്പര്യമുണ്ടായി. അവിടെ തന്നെ ആ മെഡിക്കൽ കോളേജിൽ തന്നെ ഹയർ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള നിലക്ക് തന്നെ അവൾക്ക് അവളുടെ പ്രൊഫഷനും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ധാരണയിലായിരിക്കണം അവൾക്ക് ഈ വിവാഹത്തോട് അത്രയധികം താല്പര്യമുണ്ടായത്. അപ്പോൾ ഉമ്മയുമായിട്ട് സംസാരിച്ചു. ഉമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്താൻ പോന്നേയുള്ളൂ. ഇന്നലെ സഹോദരൻ്റെ പരാതിയാണ് പോലീസിന് നൽകിയിരുന്നത്. അതിൽ വിശദാംശങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയതായിട്ട് അറിവില്ല. കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉമ്മ പറയുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർ കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കാര്യത്തിൽ കേസെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുള്ളൂ. തീർച്ചയായിട്ടും അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിവാഹാലോചന നടക്കുന്ന സമയത്ത് തന്നെ ഇത്ര സ്വർണം വേണം എന്നുള്ള രൂപത്തിലുള്ള ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉപ്പ 3 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയ സംഖ്യ സ്ത്രീധനമായിട്ട് കൊടുക്കാൻ നിർവാഹമില്ലാത്ത 10 സെൻറ്റ് ഭൂമിയും ഒക്കെ കൊടുക്കണമെന്നുള്ള ഡിമാൻഡ് വന്നിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 സെൻറ്റ് ഭൂമിയും കൂടെ ഇവർ കൊടുക്കാൻ റെഡിയായിരുന്നു. പക്ഷേ അതിൽ തൃപ്തനല്ലാത്തത് കൊണ്ടാണ് ആ വിവാഹാലോചന മുടങ്ങിപ്പോയിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. മാത്രമല്ല ഈ കാര്യത്തിൽ അവർ 75 പവൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇത്ര സംഖ്യ തരണം എന്നോ ഇത്ര പവൻ തരണമോ എന്ന് ആവശ്യപ്പെടുന്നത് പോലും സ്ത്രീധന നിരോധന നിയമമനുസരിച്ച് ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ്. അപ്പോൾ ഇവർ പോലീസിന് ആ രീതിയിൽ മൊഴി കൊടുക്കുന്ന പക്ഷം അത് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. സ്ത്രീധന നിരോധന നിയമപ്രകാരം കേസ് പിന്നെ എടുക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാനുമുള്ള സാധ്യത സംഭവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയപ്പോൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ധാരണയനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളനുസരിച്ച് കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഒരു വിദ്യാസമ്പന്നമായിട്ടുള്ള കുടുംബങ്ങൾക്കകത്താണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുള്ള സ്ത്രീധന മരണ കേസുകളിൽ നമുക്കറിയാം, വിസ്മയ മെഡിക്കൽ ബിരുദത്തിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. മെഡിസിൻ പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് അത് കാറിൻ്റെ പേരിലുള്ള തർക്കമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് വാർത്തകൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിവാഹാലോചന വരുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീധനം ചോദിച്ചു എന്നുള്ള പോലെ ചോദിച്ചുകൊണ്ട് വരുന്ന വിവാഹങ്ങൾ അത് സ്വീകരിക്കാതിരിക്കാനുള്ള ആർജവമുള്ള മനസ്സാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടത്. ഇപ്പോൾ വിവാഹം നടക്കാതിരുന്നു കഴിഞ്ഞാലെല്ലാം ജീവിതം തന്നെ തകർന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ് നമ്മളെ കുട്ടികൾ. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവൾ ഈ
പക്ഷേ വിവാഹാലോചന തുടരുന്നുണ്ട് എന്നും അത് നടക്കാനിരിക്കുന്നുണ്ട് എന്നും സഹപ്രവർത്തകർക്കിടയിൽ സഹപാഠികൾക്കിടയിലും അധ്യാപകർക്ക് പോലും അറിയാമായിരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ വിവാഹം നിശ്ചയിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വിവാഹം നടക്കാതെ പോയതിലുള്ള ഒരു മനോവേദനയായിരിക്കണം അവളെ ഈ ജീവിതം മറ്റുള്ളവരെ അങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള. ആ കുട്ടി ആ ഉമ്മയോടും പറഞ്ഞിരുന്നു എന്നാണ് പറയുക, ആത്മഹത്യാ കുറിപ്പും ആ രൂപത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവൻ എന്തായാലും വിവാഹാലോചന നടക്കുന്ന സമയത്ത് സ്വർണവും പണവും ആവശ്യപ്പെട്ടു, സ്വത്തും ആവശ്യപ്പെട്ടു എന്നുള്ളത് കുടുംബ അമ്മ ഉമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ആവശ്യപ്പെടുന്നത് ആ ഉമ്മയുടെ ഒപ്പമാണ് കുട്ടി കഴിയുന്നത്. ഉപ്പയില്ല, തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും അത് പണം സമാഹരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് ചെയ്യാൻ നിർവാഹമില്ലാത്ത അത്രയും ഭീമമായിട്ടുള്ള സംഖ്യ ആവശ്യപ്പെട്ടിട്ടുണ്ടാവണം. ഏതായാലും ഇവർ തമ്മിൽ മനസ്സുകൊണ്ട് ഒരടുപ്പുണ്ടായിരുന്നു. ഒരേ വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്നു, അവന് പണം മതി, അവൻ അതെ അവന് പണം മതി എന്നുള്ള ആ പണത്തിനെ മാത്രമാണ് ആഗ്രഹിച്ചത് എന്ന് പോയി ഇവനെ ഇഷ്ടപ്പെട്ടു പോയതിലുള്ള ഒരു വിഷമം ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. പെൺകുട്ടിയുടെ ഫോൺ വിശദമായി പരിശോധിക്കും. ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയുണ്ടോ മരണത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷിക്കും. HP ന്യൂസ് ആറ്റിങ്ങൽ. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal. Multi-cuisine restaurant, conference hall, mini conference hall, luxury rooms, car parking, rooftop restaurant and function area, AC restaurant, executive rooms, banquet hall which can afford nearly 300 to 500 people, special facilities for wedding, birthday, get-together celebrations and boardrooms. Pearl Palace Premium Luxury 4-star Hotel and Club Lounge Mamam Attingal.